കഥ പ്രണയിനി. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി. ഐ. നീഹാരമായി. ഹരൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ ഹാളിൽ നിധികയും മാധുവും ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ടീപ്പോയ്ക്ക് മുകളിൽ വച്ചിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് ഹരൻ നിധികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുകളിലേക്ക് നടന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും ഹരൻ തിരികെ വന്ന് ഫോൺ നിധികയുടെ മടിയിലേക്കിട്ട് റൂമിലേക്ക് പോയി. അത് കണ്ട് മാധുവും നിധികയും തമ്മിൽ തമ്മിൽ നോക്കി. അവൾ മടിയിൽ നിന്നും ഫോണെടുത്തു. നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒന്നുകൂടി ആ നമ്പർ ശ്രദ്ധിച്ചതും തനിക്ക് ഏറെ പരിചിതമായ ആ നമ്പർ കണ്ട് അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം മാധു. അവൾ ഫോണുമായിട്ട് പുറത്തേക്ക് പോയി. അമ്മയ്ക്ക് എങ്ങനെ ഇയാളുടെ നമ്പർ കിട്ടി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചൂടെ. നിധിക വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോളെ. നിച്ചു, നീ എന്താ ഫോൺ ഓഫ് ചെയ്തു വച്ചിരിക്കുന്നേ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു എന്നറിയോ? അമ്മയുടെ ആവലാതി കേട്ടപ്പോഴാണ് ഇന്നലെ രാവിലെ ഫോൺ ഓഫ് ചെയ്തു വച്ച കാര്യം അവൾ ഓർത്തത്. ഈ നമ്പർ അമ്മയ്ക്ക് എവിടുന്നാ കിട്ടിയേ? നിന്നെ ഇന്നലെ രാവിലെ മുതൽ വിളിക്കുന്നതാ. വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ജിത്തുമോൻ്റെ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. മാഷ് പുറത്താണെന്നും ജിത്തുവിനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ജിത്തുവിനെ വിളിച്ചപ്പോൾ മോനും പുറത്താ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ടാ ഞാനിപ്പോൾ വിളിച്ചത്. ജിത്തുമോൻ പറഞ്ഞു നിൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിന്ന്. അതാ വിളിച്ചിട്ട് കിട്ടാത്തേന്ന്. അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ഫോൺ ഓഫ് ചെയ്തതാ. ആരും വിളിക്കാതിരിക്കാൻ. നിധികയുടെ എടുത്തടിച്ച പോലുള്ള സംസാരം കേട്ട് അമ്മ നിശബ്ദയായി. പിന്നീട് അവൾക്കും തോന്നി അങ്ങനെ പറയേണ്ടായിരുന്നുവെന്ന്. അച്ഛൻ നിധികയുടെ? അവരപ്പുറത്തുണ്ട്. കരച്ചിലടക്കി പിടിച്ചാണ് അമ്മയുടെ സംസാരമെന്ന് നിധികയ്ക്ക് മനസ്സിലായി. അമ്മ കഴിച്ചോ? ഇല്ല. നീ കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോവാം. എന്നാൽ ശരി, അവരോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. ഒരു പക്ഷേ ഇനിയും സംസാരിച്ച താനും കരഞ്ഞു പോകുമെന്ന് നിധികയ്ക്ക് അറിയാമായിരുന്നു. നിച്ചു, ഞങ്ങളോടുള്ള ദേഷ്യവും വാശിയും അമ്മയുടെ കുട്ടി ഒരിക്കലും അവിടെയുള്ളവരോട് കാണിക്കരുത്. എന്നാൽ ശരി വച്ചോ. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. അമ്മ ഫോൺ കട്ട് ചെയ്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും കാലം എന്ത് സങ്കടം വന്നാലും കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അതിനും കഴിയുന്നില്ല. അവൾ ഫോണുമായി നേരെ ഹരൻ്റെ റൂമിലേക്ക് നടന്നു. ഫോൺ ടേബിളിൽ വച്ചപ്പോൾ അടുത്തായി തേച്ചു വെച്ച ഷർട്ടും പാൻറ്റും അവൻ്റെ ഐ ഡി കാർഡും ഉണ്ട്. അവൾ അതൊന്ന് എടുത്തു നോക്കി. ഹരൻ ഇന്ദ്രജിത്ത്, റിപ്പോർട്ടർ ഓഫ് ന്യൂസ് ഇന്ത്യ. അവൾ അത് ടേബിൾ വച്ച് തിരിഞ്ഞതും ഹരൻ കുളി കഴിഞ്ഞിറങ്ങിയതും ഒരുമിച്ചാണ്. പ്രതീക്ഷിക്കാതെ അവളെ കണ്ടതുകൊണ്ട് ഹരൻ ഒന്ന് പരുങ്ങി വേഗം ബാത്റൂമിലേക്ക് തന്നെ കയറി. എന്നാൽ നിധിക വലിയ ഭാവവ്യത്യാസമില്ലാതെ പുറത്തേക്ക് നടന്നു. അമ്മ വീട്ടിൽ നിന്നും വിളിച്ചതിൽ പിന്നെ നിധികയ്ക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. ഹരനോടുള്ള ദേഷ്യം ഈ വീട്ടിലുള്ളവരോട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അവൾക്കായി ദോശ ഉണ്ടാക്കുകയാണ്. മോളെ, നീ എത്ര ദോശ കഴിക്കും? കല്ലിലെ ദോശ മറിച്ചിട്ടുകൊണ്ട് അമ്മ ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മേന് വഴക്കുറിയോ? എന്തേ? ഞാൻ ഇഡ്ഡലി കഴിക്കും. ശരിക്കും എനിക്ക് ദോശയേക്കാൾ ഇഷ്ടം ഇഡ്ഡലിയാ. അതിനിപ്പോൾ എന്താ, മോൾ ഇഷ്ടമുള്ളത് കഴിച്ചു. സോറി അമ്മ. അച്ഛനിവിടെ? മാഷ് കൂട്ടുകാരൻ്റെ കൂടെ ഗുരുവായൂർ വരെ പോയിരിക്കുക. എല്ലാ മാസവും പോവാറുണ്ട്. പിന്നെ മോളെ, ഇത് ഡൈനിങ് ടേബിളിലേക്കൊന്ന് വച്ചേക്ക്. അമ്മ തന്ന പാത്രവുമായി അവൾ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അവിടെ കഴിക്കാനായി മാധുവും ഹരനും വന്നിരുന്നു. ഇവിടെ എല്ലാവരും ഒരുമിച്ചാ കഴിക്കാനിരിക്കുന്നത്. മോളും ഇരുന്നു. പിന്നിലായി വന്ന അമ്മ പറഞ്ഞതും ഹരൻ്റെ ഓപ്പോസിറ്റായി നിധികയിരുന്നു. ഏട്ടത്തിയുടെ അനിയൻ എന്നെപ്പോലെ എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണല്ലേ? എൻജിനീയറിംഗ് ആണ്, പക്ഷെ നിന്നെപ്പോലെ ആവൂല. മോൾക്കറിയോ ഇവൻ എത്ര സപ്ലിയ വാരിക്കൂട്ടിയിരിക്കുന്നതെന്ന്? ഇടയിൽ കയറി അമ്മ പറഞ്ഞു. ഓ, പഠിക്കുമ്പോൾ 1-2 സപ്ലിയൊക്കെ കിട്ടിയെന്ന് വരും. ചേച്ചി ഡിഗ്രി ആയിരുന്നല്ലേ? ഇടയ്ക്ക് മാധു ഓരോന്ന് ചോദിച്ചുവെങ്കിലും നിധി 1-2 വാക്കിൽ മാത്രം ഉത്തരം നൽകി. അത് മനസ്സിലാക്കിയ മാധു അധികം സംസാരിക്കാൻ നിന്നില്ല. അച്ഛനിപ്പോഴാ വരിക അമ്മ? തൻ്റെ മൗനം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നിധിക പ്ലേറ്റിലേക്ക് കറി ഒഴിച്ചുകൊണ്ട് ചോദിച്ചു. വൈകുന്നേരം എത്തും. നിധിക തലയാട്ടിക്കൊണ്ട് കയ്യിലെ സ്പൂൺ പാത്രത്തിലേക്കിട്ടതും ആ ശബ്ദം കേട്ട് അമ്മയും മാധുവും അവളുടെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കി.
അവരുടെ മുഖത്തെ ഭയവും പതർച്ചയും കണ്ട് ഹരൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവിടെ നോക്കി പേടിപ്പിക്കുകയാണ്. ഈശ്വര, ഇത്തിരി സാമ്പാർ എടുത്തതിനാണോ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നോക്കുന്നത്? ഓ, എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സാമ്പാർ, നിങ്ങൾ തന്നെ കഴിച്ചോ, അവൾ മനസ്സിൽ കരുതി. ഹരൻ വേഗം കഴിച്ചെഴുന്നേറ്റു. പിന്നീട് സാമ്പാറെടുക്കാനുള്ള പേടി കൊണ്ട് അവളും അധികം കഴിച്ചില്ല. ഗ്ലാസ്സിലെ ചായ മുഴുവൻ കുടിച്ച് ടേബിളിലേക്ക് വച്ചതും വീണ്ടും മൂന്നുപേരും അതേ നോട്ടം. സമയം കിട്ടുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടേബിൾ മാനേഴ്സ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ഹരൻ അമ്മയെ നോക്കി പറഞ്ഞ് കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് പോയി. ഏട്ടന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ പാത്രങ്ങളുടെ തട്ടലും മുട്ടലും. മാധു അന്തം വിട്ടിരിക്കുന്ന നിധികയെ നോക്കി പറഞ്ഞു, ഏ, എന്നിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? അവൾ കാര്യമായിട്ട് തന്നെ ചോദിച്ചു. നിച്ചു. അപ്പോഴേക്കും അമ്മയുടെ നീട്ടിയുള്ള വെളി വന്നിരുന്നു. പിന്നല്ലാതെ ഇങ്ങനെയുണ്ടോ ആളുകൾ? ശബ്ദം ഉണ്ടാക്കരുത് പോലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വീട്ടിൽ ഞാൻ ദിവസവും എറിഞ്ഞുടയ്ക്കുന്ന പ്ലേറ്റിനും ഗ്ലാസ്സിനും കണക്കില്ല. അതും പറഞ്ഞ് നിധിക കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. നിധികയ്ക്ക് ആ വീടിനകത്ത് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നിയിരുന്നു. വൈകുന്നേരം അമ്മ അമ്പലത്തിൽ പോവാൻ പറഞ്ഞിരുന്നതിനാൽ കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു. ഹാളിൽ മാധുവും റെഡിയായി നിൽക്കുന്നുണ്ട്. ഇത് എന്ത് കോലാണ് ചെക്ക, നിന്റെ ഈ ന്യൂജൻ ലുക്കിന് ഈ മുണ്ട് ഷർട്ടും ഒട്ടും ചേരില്ല കേട്ടോ. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ സാധാരണ കല്യാണം കഴിഞ്ഞ ചേച്ചിമാർ പുറത്തു പോകുമ്പോൾ സാരിയൊക്കെ വാരിച്ചുറ്റി ഉള്ള സ്വർണ്ണമൊക്കെ ഇട്ട് വല്ല ജ്വല്ലറി പരസ്യത്തിന് പോകുന്ന പോലെയല്ലേ പോവാം. അതാ ഞാൻ ഏട്ടത്തേക്കൊന്ന് മാച്ചാവാൻ വേണ്ടി ഇതിട്ടത്. ചേച്ചി ചെയ്താർട്ട സ്ഥിതിക്ക് ഞാൻ പോയി ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അതും പറഞ്ഞ് മാധു റൂമിലേക്ക് ഓടിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിധിക്ക് മാധുവിനെ വളരെ ഇഷ്ടമായിരുന്നു. നിക്കിയുടെ അതേ സ്വഭാവം തന്നെയാണ് മാധുവിനും. അതുകൊണ്ട് തന്നെയാണ് അവൻ പിന്നാലെ നടന്ന് ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാം മറന്ന് നിധി മാധുവിനോട് വേഗം അടുത്തതും. അമ്മ പറഞ്ഞതനുസരിച്ച് ഹരൻ അമ്പലത്തിൽ പോകാനായി വർക്ക് കഴിഞ്ഞ് നേരത്തെ വന്നു. ഹാളിലിരിക്കുന്ന നിധികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ റൂമിലേക്ക് കയറിപ്പോയി. ഇവളെന്താ ഏത് സമയവും എൻ്റെ കൺമുന്നിൽ? ഓ, ആ തിരുമോന്ത കാണുമ്പോൾ തന്നെ കാല് മടക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. പിന്നെ അച്ഛനെയും അമ്മയും ആലോചിച്ചാ ഒതുങ്ങി നടക്കുന്നത്. ആ മറുതൊക്കെ ഈ ഹരൻ ആരാണെന്ന് ശരിക്കും അറിയില്ല. ഈ ഒരു മാസം അതിനെ സഹിച്ചാൽ മതിയല്ലോ. ഓ, അതോർക്കുമ്പോഴാ ഒരു സമാധാനം. ഹരൻ പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഹരൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചാനലിലെ ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള ഒരു പ്രോഗ്രാമിലാണ്. കേരളത്തിൽ തെളിയാതെ കിടക്കുന്ന മർഡർ കേസുകൾ തെരഞ്ഞെടുത്ത് ആ കേസ് ഫയൽ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്ന FIR എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനാണ് ഹരൻ. അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഷൂട്ട്. ആ ദിവസങ്ങളിൽ എറണാകുളത്തെ മെയിൻ ഓഫീസിൽ പോയി വരും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. എന്നാൽ ഈ മാസത്തോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കും. അടുത്ത മാസം മുതൽ ലൈവ് പ്രോഗ്രാമാണ്. നിർബന്ധമായും മെയിൻ ഓഫീസിൽ ദിവസവും എത്തണം. അതിനാൽ അവിടെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് മാറാനുള്ള പ്ലാനിലാണ് ഹരൻ. അവൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി താഴേക്ക് വന്നു. അവിടെ അവനെ കാത്ത് നിധികയും മാധുവും ഉണ്ട്. ഒരു മുണ്ടും ഷർട്ടുമാണ് ഹരൻ്റെ വേഷം. അത് കണ്ട് നിധി പുച്ഛത്തോടെ മുഖം തിരിച്ചു. മോളെ, അമ്മ പറഞ്ഞ വഴിപാടുകളൊക്കെ മറക്കണ്ട. അമ്പലം ഇവിടെ അടുത്ത് തന്നെയാ. നിങ്ങളെങ്ങനെയാ പോകുന്നേ? അമ്മ ചോദിച്ചു. കാറിൽ. ഹരൻ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു. അല്ല, നടന്നിട്ടാ. അല്ലേ മാധു? നിധിക മാധുവിനെ നോക്കി. ആണോ? അതെ. ഈ ലോകത്തിൻ്റെ പോക്കിത് എവിടേക്കാ? വായുമലിനീകരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുകൂടിയില്ല. ഇങ്ങനെ പോയ അന്തരീക്ഷ താപനില ഉയർന്ന് മഞ്ഞുമല ഉരുകി വെള്ളപ്പൊക്കം വരും. മാധുവിൻ്റെ കൈയും പിടിച്ച് ഓരോന്നും പറഞ്ഞ് നിധിക പുറത്തേക്കിറങ്ങി. ഇവളിതെന്ത് തേങ്ങ ഈ പറയുന്നേ? ഹരൻ അമ്മയെ നോക്കി. ആ കുട്ടി വെറുതെ ഒരു തമാശയ്ക്ക് മാധുവിനോട് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിന് ഉത്തരം പറയും. ആ, നിങ്ങൾ വേഗം പോയി വരാൻ നോക്ക്. അധികം ഇരുട്ടാൻ നിൽക്കണ്ട. പിന്നെ വെറുതെ ഓരോന്നും പറഞ്ഞ് വഴക്കിടാൻ നിൽക്കരുത്. ഞാനാണോ അമ്മ? അവളല്ലേ വെറുതെ? നീ അത് കാര്യമാക്കണ്ട. അത് വന്ന് കയറിയ കുട്ടിയല്ലേ, എല്ലാവരെയും അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും. നീയൊന്ന് ക്ഷമിക്കേ. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സഹിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും വിട്ടുകൊടുക്കേണ്ടതും ഞാൻ മാത്രമാണല്ലോ. ഇങ്ങനെ ഒരു ജന്മം. അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. വരൂ മാധുക്കുട്ട, ഒന്നിച്ച് നമുക്ക് പോവാം.
ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഹരണ്ടി കുടുംബക്ഷേത്രത്തിലേക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഹരണ്ടി കുടുംബക്ഷേത്രത്തിലേക്ക്. നിച്ചുവിനും മാധുവിനും ഹരണ്ടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള വഴി ഏതാണ്? ഹരണ്ടി വീട്, ഹരണ്ടി റോഡ്, ഹരണ്ടി അമ്പലം. മാധുവും നിധികയും മുന്നിലാണ് നടക്കുന്നത്. ഇതെല്ലാം കേട്ട് ഹരൻ തൊട്ട് പിന്നിലും. മിക്കവാറും ഈ കുരുപ്പിൻ്റെ അന്തി എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. ഹരൻ ദേഷ്യത്തിൽ മുണ്ടും മടക്കി കുത്തി പാടവരമ്പിലേക്കിറങ്ങി. വയലു വഴി നടന്ന അമ്പലത്തിൻ്റെ പിൻവശത്ത് ചെന്ന് കയറാൻ പറ്റും. ചേച്ചി അനിയനും വഴിയൊക്കെ കണ്ടുപിടിച്ച് റോഡ് വഴി വരട്ടെ. രണ്ടും കണക്കാ നാശം. ഹരൻ ദേഷ്യത്തിൽ പാടവരമ്പിലൂടെ നടന്നു. അയ്യോ അയ്യോ മാധു, യുവർ ഏട്ടനീസ് മിസ്സിംഗ് ഡാ. നടുറോട്ടിൽ നിന്ന് നിധിക ഹലറി. ഏട്ടൻ പാടം വഴി പോയിട്ടുണ്ടാവും. ആൾക്ക് ഇങ്ങനെ കലപില സംസാരിച്ചുകൊണ്ട് നടക്കുന്നൊന്നും ഇഷ്ടമല്ല. ഓഹോ, നിന്റെ ഏട്ടന് പിന്നെ എന്താ ഇഷ്ടം? ഇങ്ങനെയുണ്ടോടാ മനുഷ്യന്മാര്? ശരിക്കും എൻ്റെ ഏട്ടൻ പാവാ ചേച്ചി. ഈ കാണുന്ന ഈ നോക്കി പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, ഒരു ദുശ്ശീലം പോലുമില്ല. അച്ഛനും അമ്മയും പറയുന്നതിന് മറുത്തൊരു വാക്ക് പറയൂല. വെരി ഗുഡ്, ഞാനിതിന് നേരെ ഒപ്പോസിറ്റാ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോവും. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യും. ഈ കല്യാണത്തിന് മാത്രം അവരെന്നെ തോൽപ്പിച്ചു. അവരമ്പലത്തിലെത്തുന്നതിന് മുമ്പേ ഹരൻ എത്തിയിരുന്നു. അവനെ കണ്ട് രണ്ടു പേരും ആലിൻ ചുവട്ടിലേക്ക് നടന്നു. തുടരും.